ജാവയിൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്സ് ആണല്ലോ ഇൻഡിജർ ഫ്ലോട്ട് ക്യാരക്ടേഴ്സ് അതേപോലെ തന്നെ ബുലിയൻ എന്നാൽ ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ആൽഫബറ്റിക്കലിൻ്റെ സീക്വൻസോ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധാരണയായി മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ജാവയിലും ക്യാരക്ടർ അറേ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് അതായത് ക്യാരക്ടേഴ്സ് എന്ന ഈ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് നമ്മൾക്ക് ഒരു ക്യാരക്ടർ മാത്രമേ പ്രോഗ്രാം ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് ആൽഫബറ്റ്സോ സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിനെ സ്ട്രിംഗ് എന്ന ക്ലാസ് ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക സി സി പ്ലസ് പ്ലസ് തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ആൽഫബറ്റ് അല്ലെങ്കിൽ സ്ട്രിംഗ് സ്റ്റോർ ചെയ്യുന്നതിനായി ക്യാരക്ടർ അറേയാണ് ഉപയോഗിക്കുന്നത് ജാവയിലും ക്യാരക്ടർ അറേ തന്നെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇതിനു പകരമായി സ്ട്രിംഗ് എന്ന ക്ലാസ് പ്രോഗ്രാം തന്നെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് സ്ട്രിംഗ് എന്ന ക്ലാസ് പ്രോഗ്രാം ഉപയോഗിച്ച് ഒരു സീക്വൻസ് അല്ലെങ്കിൽ സ്ട്രിംഗ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് നോക്കാം ഇതിനായി ഞാൻ ഒരു പ്രോഗ്രാം ചെയ്യുകയാണ് ശ്രദ്ധിക്കുക ഒരു സ്റ്റുഡന്റിന്റെ റോൾ നമ്പറും അതേപോലെ തന്നെ നെയിമും ബ്രാഞ്ചും എൻ്റർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇതേ രീതിയിൽ ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് നമ്മൾ നേരത്തെ പഠിച്ച അതേ രീതിയിൽ റോൾ നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പ്രോഗ്രാമിൽ ഇൻഡിജർ ഡാറ്റ ടൈപ്പാണ് ഉപയോഗിക്കുന്നത് എന്നാൽ സ്റ്റുഡൻ്റിൻ്റെ നെയിമും അതേപോലെ തന്നെ പഠിക്കുന്ന ബ്രാഞ്ചും സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്ട്രിംഗ് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഒന്നുകിൽ നമ്മൾക്ക് ജാവ പ്രോഗ്രാമിൽ ക്യാരക്ടർ അറേ ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്ട്രിംഗ് എന്ന ക്ലാസ് ഉപയോഗിക്കാവുന്നതാണ് ഇത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ആദ്യമായി ഇമ്പോർട്ട് ജാവ ഡോട്ട് ഐഒ ഡോട്ട് സ്റ്റാർ എന്ന ഹെഡർ ഫയൽ അല്ലെങ്കിൽ പാക്കേജ് സെക്ഷൻ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നു അതിനുശേഷം ക്ലാസ് എന്ന കീവേഡിൽ നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുകയാണ് ഇവിടെ ക്ലാസ് നെയിം സ്റ്റുഡൻ്റ് എന്ന് നൽകി ഇനി മെയിൻ ഫംഗ്ഷനുള്ളിൽ ഒരു ഇൻഡിജർ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിനായി അതായത് റോൾ നമ്പർ സ്റ്റോർ ചെയ്യുന്നതിനായി ഇവിടെ ആർഎൻഒ എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു ശ്രദ്ധിക്കുക അടുത്തതായി നമ്മൾക്ക് ചെയ്യേണ്ടത് സ്റ്റുഡൻ്റിൻ്റെ നെയിമും ബ്രാഞ്ച് നെയിമും ആണല്ലോ സാധാരണയായി സിയും സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ ഇതേ രീതിയിൽ സ്ട്രിംഗ് സ്റ്റോർ ചെയ്യേണ്ടടുത്ത് ക്യാരക്ടർ അറേയാണ് ഉപയോഗിക്കുന്നത് ജാവയിലും ഇതേ രീതിയിൽ ക്യാരക്ടർ അറേ ഉപയോഗിക്കാം എന്നാൽ ജാവ കമ്പൈലറിൽ ഇതിൻ്റെ സിൻഡെക്സ് നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു അതായത് സ്ട്രിംഗ് എന്ന ക്ലാസ് പ്രോഗ്രാം ജാവ കമ്പൈലറിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ സ്ട്രിംഗ് എന്ന ക്ലാസ് പ്രോഗ്രാം ഉപയോഗിച്ച് നമ്മൾക്ക് ക്യാരക്ടർ അറേ അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ സ്ട്രിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡാറ്റ ടൈപ്പ് അല്ല പകരം ജാവ കമ്പൈലറിൽ തന്നെ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം ഉപയോഗിച്ചാണ് നമ്മൾ ക്യാരക്ടർ അറേയായി നെയിമും ബ്രാഞ്ചും ഡിക്ലെയർ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾക്ക് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതായത് ഇവിടെ നെയിം എന്ന വേരിയബിൾ നമ്മൾ പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ ബ്രാഞ്ച് എന്ന വേരിയബിൾ നെയിമും പറഞ്ഞിരിക്കുന്നു ഇനി ട്രൈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ കീബോർഡിൽ നിന്നും റൺ ടൈമിൽ വാല്യൂ റീഡ് ചെയ്യുന്നതിനായി ഇവിടെ ഡാറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ക്ലാസ് പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ ഒബ്ജക്റ്റ് ആയ എക്സ് എന്ന വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ റോൾ നമ്പർ എൻട്രി ചെയ്യാനുള്ള മെസ്സേജ് സ്ക്രീനിലേക്ക് നൽകുകയാണ് അതിനായി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ എൻ്റർ റോൾ നമ്പർ എന്ന മെസ്സേജ് നൽകുന്നു റോൾ നമ്പർ റീഡ് ചെയ്യുന്നതിനായി നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഡാറ്റ ഇൻപുട്ട് സ്ട്രീമിന്റെ ഒബ്ജക്റ്റ് ആയ എക്സിൽ നിന്നും റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ കോൾ ചെയ്ത് കീബോർഡിൽ നിന്നും വാല്യൂ റീഡ് ചെയ്ത് അതിനെ ഇൻഡിജറായി കൺവേർട്ട് ചെയ്ത ശേഷം റോൾ നമ്പർ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു അതേപോലെ തന്നെ അടുത്തതായി നമ്മൾക്ക് റീഡ് ചെയ്യേണ്ടത് സ്റ്റുഡൻറ് നെയിമാണ് ശ്രദ്ധിക്കുക നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അതേ രീതിയിൽ ജാവ പ്രോഗ്രാം അല്ലെങ്കിൽ ജാവ കമ്പൈലർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ജാവ റൺ ചെയ്യുമ്പോൾ റീഡ് ചെയ്യുന്നത് സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും അതിനെ ഇൻഡിജറായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇൻഡിജർ ഡോട്ട് പാർട്സിൻ്റ് എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്നാൽ അടുത്ത ലൈനിൽ നമ്മൾക്ക് റീഡ് ചെയ്യേണ്ടത് ഒരു സ്റ്റുഡൻ്റെ നെയിമാണല്ലോ അപ്പോൾ അവിടെ അതിനെ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം ജാവ പ്രോഗ്രാം റീഡ് ചെയ്യുന്നതും സ്ട്രിംഗ് ഫോർമാറ്റിലാണ് അതിനാൽ ഇവിടെ റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ മാത്രമായി ഉപയോഗിച്ചാൽ മതിയാവും ശ്രദ്ധിക്കുക ഫ്ലോട്ട് ഡോട്ട് പാർട്സ് ഫ്ലോട്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്യുന്ന ഫംഗ്ഷനെ അതായത് റീഡ് ലൈൻ ഉപയോഗിച്ച് റീഡ് ചെയ്യുന്ന വാല്യൂനെ ഫ്ലോട്ടായി കൺവേർട്ട് ചെയ്യാനും
integer dot parts in the function of which read the value in a integer convert to Sadikinuano. Ivade read line in the function matrama vegu anagal string format with the read the other name and the e variable lake store jinuano. Adepola the name branch read jinu, other than a message of day print jayden shesham. Keyboard in the branch read jay the branch and the e variable lake store jinuano. അതിനുശേഷം റോൾ നമ്പർ നെയിം ബ്രാഞ്ച് ഇവ മൂന്നും ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നതായി കാണാം. ശ്രദ്ധിക്കുക, ഈ പ്രോഗ്രാം സൂചിപ്പിക്കുന്നത് ഇത്രമാത്രം. സാധാരണയായി ഫ്ലോട്ട്, ഇൻറ്റ് എന്നിവ നമ്പർ ഫോർമാറ്റ് സ്റ്റോർ ചെയ്യാനും ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആൽഫബറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ക്യാരക്ടർ എന്ന ഡേറ്റ ടൈപ്പാണ് നമ്മൾ ജാവ പ്രോഗ്രാമിലും ഉപയോഗിക്കുന്നത്. എന്നാൽ ജാവ പ്രോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ ആൽഫബറ്റ് സ്റ്റോർ ചെയ്യണം, അതായത് ഒരു സ്റ്റുഡന്റ് നെയിമോ അല്ലെങ്കിൽ നെയിംസ് എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെങ്കിൽ അത് ക്യാരക്ടർ അറേയായി ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം സ്ട്രിംഗ് എന്ന ക്ലാസ് നെയിം ഇവിടെ ഉപയോഗിച്ച് അതിന്റെ വേരിയബിൾ ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്ത് നേരിട്ട് റീഡ്ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് അതിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി ഈ പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്യാം. ഇതിനായി ക്ലാസ് നെയിമിൽ തന്നെ ഞാൻ ഈ പ്രോഗ്രാം സേവ് ചെയ്യുകയാണ്. അതിനുശേഷം പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിനായി ഡോസ് പ്രോംപ്റ്റിൽ കമ്പൈൽ ചെയ്യുന്നു. ഇതിവിടെ ജാവ സി സ്റ്റുഡന്റ് ഡോട്ട് ജാവ എന്ന നെയിം നൽകി പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി റൺ ചെയ്യുന്നതിനായി ജാവ എന്ന കമാൻഡ് നൽകി പ്രോഗ്രാം നെയിം നൽകുന്നു, അല്ലെങ്കിൽ ക്ലാസ് നെയിം നൽകുകയാണ്. ഇവിടെ സ്റ്റുഡന്റ് എന്ന് നൽകുന്നു. ശ്രദ്ധിക്കുക, ആദ്യം റോൾ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. അടുത്തതായി സ്റ്റുഡന്റ് നെയിം ചോദിക്കുന്നതാണ്. ഇവിടെ സ്റ്റുഡന്റ് നെയിം എൻ്റർ ചെയ്യുകയാണ്. വീണ്ടും എൻ്റർ കീ യൂസ് ചെയ്യുമ്പോൾ ബ്രാഞ്ച് നെയിം ചോദിക്കുന്നതാണ്. ഇവിടെ ബ്രാഞ്ച് നെയിം നൽകുകയാണ്. അതിനുശേഷം കീബോർഡിൽ നിന്നും എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇതാ ഇപ്പോൾ നമ്മൾ നൽകിയ റോൾ നമ്പറും നെയിമും ബ്രാഞ്ചും ഇവിടെ ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ സ്ട്രിംഗ് എന്ന ക്ലാസ് നെയിം ഉപയോഗിച്ച് നമ്മൾക്ക് കീബോർഡിൽ നിന്നും സ്ട്രിംഗ് വാല്യൂസിനെ അതിൻ്റെ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഒന്നിൽ കൂടുതൽ സ്ട്രിംഗ് നെയിമാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ സാധാരണ ഇൻഡിജർ ഡാറ്റ ടൈപ്പിൽ നമ്മൾ അറേ ഉപയോഗിച്ച രീതിയിൽ തന്നെ സ്ട്രിംഗ് വേരിയബിളിലും അറേ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്ട്രിംഗ് സ്റ്റോർ ചെയ്യുന്നതിനായി നമ്മൾ സ്ട്രിംഗ് എന്ന ക്ലാസ്സാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞല്ലോ. എന്നാൽ രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യുവാനും അതേപോലെ തന്നെ സ്ട്രിങ്ങിനെ ലെന്ത് ഫൈൻഡ് ചെയ്യുവാനും മറ്റുമായി നമ്മൾ സ്ട്രിംഗ് ക്ലാസ്സിൽ തന്നെ ഉപയോഗിക്കുന്ന ബിൽട്ടിൻ ഫംഗ്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. ജാവ കമ്പൈലർ സ്ട്രിംഗ് ഹാൻഡിൽ ചെയ്യാനായി ഒട്ടനവധി ഫംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടവയാണ് ക്യാരക്ടർ എക്സ്ട്രാക്ഷൻ, അതായത് ക്യാരക്ടർ അറ്റ് എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു സ്ട്രിംഗിലെ നമ്മൾ ഏത് ലൊക്കേഷനാണോ പറയുന്നത് ആ ലൊക്കേഷനിലെ ക്യാരക്ടർ സെപ്പറേറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ സിൻടാക്സ് ഇതേ രീതിയിലാണ്. ക്യാരക്ടർ അറ്റ് ഇതിൻ്റെ ബ്രാക്കറ്റിൽ ഇൻറ്റ് വെയർ. ഇൻറ്റ് വെയർ എന്നുള്ളത് ഏത് സംഖ്യയാണോ നമ്മൾ നൽകുന്നത്, അതായത് ഏത് ഇൻഡിജർ നമ്പറാണോ നൽകുന്നത്, ആ ക്യാരക്ടർ അറ്റ് എന്ന ഈ ഫംഗ്ഷൻ സെപ്പറേറ്റ് ചെയ്ത് നൽകുന്നതാണ്. ഇവിടെ ഒരു ഉദാഹരണം നൽകിയിരിക്കുന്നതായി കാണാം. അതായത് ക്യാരക്ടർ സി എച്ച് എന്ന ഈ വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം സി എച്ച് ഈക്വൽ ടു എ ബി സി എന്ന സ്ട്രിംഗ് ഇതേ രീതിയിൽ ഡബിൾ കോഡ്സിൽ പറയുന്നു. ശ്രദ്ധിക്കുക, ജാവ പ്രോഗ്രാമിൽ ഡബിൾ കോഡ്സിൽ ഇതേ രീതിയിൽ ആൽഫബറ്റുകൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കുമല്ലോ. ഇവിടെ എ ബി സി ഡോട്ട് ക്യാരക്ടർ അറ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾക്ക് സി എച്ചിലേക്ക് സ്റ്റോർ ചെയ്ത് കിട്ടുന്നത് ബി എന്ന ക്യാരക്ടർ ആയിരിക്കും. അതായത് എ ബി സി ഡോട്ട് ക്യാരക്ടർ അറ്റ് വൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്യാരക്ടർ, അതായത് എ എന്ന് പറയുന്ന ക്യാരക്ടർ സീറോയും ബി എന്ന് പറയുന്ന ക്യാരക്ടർ വണ്ണും അതേപോലെ തന്നെ സി എന്ന ക്യാരക്ടർ രണ്ടുമാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ബി എന്ന ക്യാരക്ടർ ഈ ഫംഗ്ഷൻ എക്സ്ട്രാക്ട് ചെയ്ത് സി എച്ച് എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, ക്യാരക്ടർ അറ്റ് എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഇവിടെ എ എന്ന ആൽഫബറ്റ് ക്യാപിറ്റലായിരിക്കും. ഇതേ രീതിയിൽ മറ്റുള്ള സ്ട്രിംഗ് ഫംഗ്ഷൻസും സ്ട്രിംഗിന്റെ കൂടെ ഡോട്ട് നൽകിയ ശേഷം നമ്മൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ക്യാരക്ടർ എക്സ്ട്രാക്ട് ചെയ്യുന്ന അതേപോലെ തന്നെ സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യുവാനും ജാവയിൽ ഫംഗ്ഷൻസ് ഉപയോഗിക്കുക. രണ്ട് സ്ട്രിംഗ് തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ ജാവയിൽ ഇക്വൽസ് എന്ന ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇക്വൽസ് ഇഗ്നോർ കേസ് എന്ന ഫംഗ്ഷനോ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, സി സി പ്ലസ് പ്ലസ് തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കമ്പയർ ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജാവയിൽ
equal to symbol aya double equal to symbol venamengilum string ne compare cheyan upayogikkavunnanu equal to symbol upayogikkunna adhe reethil thanne ivide nammalku equals enna ee function upayogikkan sadhikkunnathanu java programil equals enna ee symbolo allengil comparison operator aya double equal to symbol upayogich rendu string ne compare cheyumbol avade case sensitive anusarichayirikkum java program check cheyyunnathu allengil compare cheyyunnathu ennal case sensitive allade adayid small letter o allengil capital letter o enna tarandirivillade rendu string ne compare cheyanamengil equals ignore case enna ee function upayogikkavunnathanu ide reethil nammal rendu string ne compare cheyanamengil adu capital letter il ayirnalum adalla small letter il ayirnalum rendu string thammil equal aanennu maatrame check cheyyullu shradhikkuka java program ne mattulla programming language il ninnum vyathasthamaakkunnathu ingeneyanu രണ്ട് സ്ട്രിംഗിനെ കമ്പയർ ചെയ്യണമെങ്കിൽ കമ്പാരിസൺ ഓപ്പറേറ്റർ ആയ ഇക്വൽ ടു സിംബൽ ഡബിൾ ഇക്വൽ ടു സിംബൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഇക്വൽസ് എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാം എന്നാൽ കേസ് സെൻസിറ്റീവ് നോക്കാതെ രണ്ട് സ്ട്രിംഗിനെ ഇക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇക്വൽസ് ഇഗ്നോർ കേസ് എന്ന ഈ ഫംഗ്ഷൻ നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇതേപോലെ തന്നെ കമ്പയർ ടു എന്ന ഫംഗ്ഷൻ നമ്മൾക്ക് ഉപയോഗിക്കാം അതായത് സ്ട്രിംഗിനെ അസെൻഡിംഗ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിംഗ് ഓർഡറിലോ സോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കമ്പയർ ടു എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം എന്നാൽ രണ്ട് സ്ട്രിംഗ് ഇക്വൽ ആണ് എങ്കിൽ ഈ ഫംഗ്ഷൻ നമ്മൾക്ക് നൽകുന്ന വാല്യൂ 0 ആയിരിക്കും എന്നാൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ അകത്ത് നൽകുന്ന ഈ സ്ട്രിംഗ് ആയിരിക്കും വലിയ സ്ട്രിംഗ് അതായത് ആൽഫബെറ്റിക് ഓർഡറിൽ നോക്കുമ്പോൾ ആൽഫബെറ്റിക് വാല്യൂവിൽ ഗ്രേറ്റർ അതേപോലെ തന്നെ ലെസ് ദാൻ 0 ആണെങ്കിൽ സ്ട്രിംഗ് ലെസ് ആയിരിക്കും ഇനി ഒരു ജാവ പ്രോഗ്രാമിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന സ്ട്രിംഗിനെ കേസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് കേസ് ഫംഗ്ഷൻസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നമ്മൾക്ക് രണ്ട് ഫംഗ്ഷൻസ് ഉപയോഗിക്കാം അതായത് ടു ലോവർ കേസ് ടു അപ്പർ കേസ് ടു ലോവർ കേസ് എന്നാൽ നമ്മൾ നൽകുന്ന സ്ട്രിംഗിനെ സ്മാൾ ലെറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാനും അതേപോലെ തന്നെ ടു അപ്പർ കേസ് എന്നാൽ നമ്മൾ നൽകുന്ന സ്ട്രിംഗിനെ അപ്പർ കേസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ് നമ്മൾ നൽകുന്ന സ്ട്രിംഗിന്റെ റിവേഴ്സ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ റിവേഴ്സ് എന്ന ഫംഗ്ഷൻ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ ഫംഗ്ഷൻസ് ഉപയോഗിച്ച് നമ്മൾക്ക് ഒരു പ്രോഗ്രാം ചെയ്യാം അതായത് ആദ്യം രണ്ട് സ്ട്രിംഗിനെ കമ്പയർ ചെയ്യുന്ന പ്രോഗ്രാം ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഫംഗ്ഷൻസ് ഉപയോഗിച്ച് ചെയ്യുകയാണ് ഇതാ ഇവിടെ രണ്ട് സ്ട്രിംഗ് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ഞാൻ ഇവിടെ ഇതേ രീതിയിൽ ചെയ്തിരിക്കുകയാണ് അതായത് നമ്മൾ എൻട്രി ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായി ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ സ്ട്രിംഗ് 1 എന്ന ക്ലാസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു ഇതിനുള്ളിൽ മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു ഇതിൽ രണ്ട് സ്ട്രിംഗ് ടൈപ്പ് അല്ലെങ്കിൽ സ്ട്രിംഗ് ക്ലാസ്സിലെ രണ്ട് ഒബ്ജക്റ്റ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുകയാണ് അതായത് പാസ്വേഡ് എൻട്രി ചെയ്യാനായി പാസ് എന്ന വേരിയബിളും അല്ലെങ്കിൽ ഒബ്ജക്റ്റും അതേപോലെ തന്നെ യൂസർ നെയിം സ്റ്റോർ ചെയ്യുന്നതിനായി യൂസർ എന്ന വേരിയബിൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റും ഡിക്ലെയർ ചെയ്തിരിക്കുന്നു ഇനി ട്രൈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ വാല്യൂ കീബോർഡിൽ നിന്നും റീഡ് ചെയ്യുന്നതിനായി ഡാറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ക്ലാസ് ഇവിടെ നൽകിയിരിക്കുന്നു അതിന്റെ ഒബ്ജക്റ്റ് ആയ എക്സ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു ഇനി ഔട്ട്പുട്ട് മെസ്സേജ് എന്റർ യൂസർ നെയിം എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ കീബോർഡിൽ എൻട്രി ചെയ്യുന്ന യൂസർ നെയിം റീഡ് ചെയ്ത് യൂസർ എന്ന ഈ വേരിയബിളിലേക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ് അതിനുശേഷം രണ്ടാമതായി എൻ്റർ പാസ്വേഡ് എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് രണ്ടാമത് നമ്മൾ റീഡ് ചെയ്യുന്ന പാസ്വേഡ് റീഡ് ചെയ്ത് പാസ് എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ് ശ്രദ്ധിക്കുക നമ്മൾ എൻട്രി ചെയ്യുന്ന ആദ്യത്തെ യൂസർ നെയിം റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് യൂസർ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതോടൊപ്പം തന്നെ രണ്ടാമത്തെ പാസ്വേഡ് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം രണ്ടാമത് നമ്മൾ എൻ്റർ ചെയ്യുന്ന പാസ്വേഡ് പാസ് എന്ന ഈ വേരിയബിളിലേക്ക് അല്ലെങ്കിൽ സ്ട്രിംഗ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ് ഇനി നമ്മളിവിടെ എൻ്റർ ചെയ്ത യൂസർ നെയിമും പാസ്വേഡും നമ്മൾക്ക് മറ്റൊരു സ്ട്രിംഗുമായി ഇക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനായി നമ്മളിവിടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആയ ഇഫ് ഉപയോഗിക്കുകയാണ് ഇഫിന്റെ ബ്രാക്കറ്റിനുള്ളിൽ ഇതേ രീതിയിൽ നമ്മൾ നൽകിയിരിക്കുന്നു അതായത് യൂസർ ഡോട്ട് ഇക്വൽസ് ഇഗ്നോർ കേസ് ബ്രാക്കറ്റിൽ ഡിജിറ്റൽ മീഡിയ എന്ന സ്ട്രിംഗ് പറഞ്ഞിരിക്കുന്നു ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ നൽകുന്ന യൂസർ നെയിം യൂസർ എന്ന ഈ വേരിയബിൾ ആണല്ലോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്
എന്നാൽ നമ്മൾ യൂസർ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിംഗും ഡിജിറ്റൽ മീഡിയ എന്ന സ്ട്രിംഗുമായി ഇക്വലാണോ എന്നാണ് ഇവിടെ ആദ്യം ചെക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ഇക്വൽസ് ഇഗ്നോർ കേസ് എന്ന ഫംഗ്ഷൻ ആണ് അതായത് യൂസർ നെയിം എൻ്റർ ചെയ്യുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റർ ആയാലോ അല്ലെങ്കിൽ സ്മാൾ ലെറ്റർ ആയാലോ ജാവ പ്രോഗ്രാമിൽ എറർ കാണിക്കുന്നതല്ല അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ഫാൾസ് ആവുന്നതല്ല കാരണം ഇക്വൽസ് ഇഗ്നോർ കേസ് എന്നാൽ കേസ് സെൻസിറ്റീവ് ആയിരിക്കില്ല അതായത് ചെക്ക് ചെയ്യുന്ന സ്ട്രിംഗ് പിന്നീട് കേസ് സെൻസിറ്റീവിനെ ബാധിക്കുന്നതല്ല ഇവിടെ യൂസർ എന്ന ഈ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് സ്മാൾ ലെറ്ററിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിലാണെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യുന്നത് സ്മാൾ ലെറ്ററിലാണ് അതിനാൽ ഇവിടെ കേസ് സെൻസിറ്റീവ് അല്ല എന്നാൽ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നത് കേസ് സെൻസിറ്റീവ് ആയതിനാൽ ഇവിടെ പാസ് ഡോട്ട് ഇക്വൽസ് എന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത് അതായത് പാസ് എന്ന ഈ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് സ്മാൾ ലെറ്ററിൽ ഡി എം ഡി എന്നാണെങ്കിൽ മാത്രമേ ഇവിടെ ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കുള്ളൂ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ഈ കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും ഇവിടെ ഈ കണ്ടീഷന്റെ പ്രത്യേകത നോക്കുക അതായത് നമ്മൾ നൽകിയിരിക്കുന്നത് യൂസർ ഡോട്ട് ഇക്വൽസ് ഇഗ്നോർ കേസ് ഡിജിറ്റൽ മീഡിയ എന്നും അതോടൊപ്പം തന്നെ അതിനാലാണ് ഇവിടെ ആൻഡ് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ലോജിക്കൽ ഓപ്പറേറ്റർ അതായത് രണ്ട് റിലേഷണൽ എക്സ്പ്രഷനെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ആദ്യം പറഞ്ഞ ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ അതേപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷനും ശരിയാണെങ്കിൽ മാത്രമേ ഇവിടെ ഇഫ് എന്ന ഈ സ്റ്റേറ്റ്മെന്റ് വാല്യൂ ട്രൂ ആവുകയുള്ളൂ അതായത് ഇതിനുള്ളിലെ ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുകയുള്ളൂ ഇവിടെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം ശരിയായ മതിയെങ്കിൽ നമുക്കിവിടെ ഓർ നൽകാവുന്നതാണ് എന്നാൽ രണ്ട് കണ്ടീഷനും ശരിയാവണമെങ്കിൽ ഇവിടെ ആൻഡ് സിമ്പിൾ തന്നെ ഉപയോഗിക്കേണ്ടതാണ് അതായത് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കേണ്ടതാണ് ഇവിടെ യൂസറിൽ എൻ്റർ ചെയ്ത ഈ വാല്യൂ ഡിജിറ്റൽ മീഡിയ എന്ന ഈ സ്ട്രിംഗുമായി ഇക്വൽ ആണെങ്കിലും അതേപോലെ തന്നെ പാസ് എന്ന ഈ വേരിയബിളിൽ നമ്മൾ നൽകിയ വാല്യൂ സ്മാൾ ലെറ്ററിൽ തന്നെ ഡി എം ഡി എന്ന വാല്യൂ ആണെങ്കിൽ മാത്രമേ ഇവിടെ ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കുള്ളൂ ട്രൂ ആണെങ്കിൽ സ്ക്രീനിലേക്ക് ലോഗിൻ എന്ന ഈ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് അതല്ല ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഇവിടെ ഈ കണ്ടീഷന്റെ വാല്യൂ ഫാൾസ് ആയിരിക്കും അതായത് ഇഫ് സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫാൾസ് ആയിരിക്കും അതിനാൽ ഇവിടെ എൽസിന് ശേഷമുള്ള അല്ലെങ്കിൽ എൽസിനകത്ത് നമ്മൾ നൽകിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അതായത് ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ് എന്ന ഈ മെസ്സേജ് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഈ പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം ഇതിനായി ഇവിടെ നൽകിയിരിക്കുന്ന ക്ലാസ് നെയിമിൽ തന്നെ പ്രോഗ്രാം സേവ് ചെയ്തു അതായത് സ്ട്രിംഗ് വൺ ഡോട്ട് ജാവ അതിനുശേഷം കമാൻഡ് പ്രോംപ്റ്റിൽ നിന്നും ഇതിനെ കമ്പൈൽ ചെയ്യുകയാണ് ഇതിനെ ജാവ സി സ്ട്രിംഗ് വൺ ഡോട്ട് ജാവ എന്ന് കമ്പൈൽ ചെയ്യുകയാണ് പ്രോഗ്രാം റൺ ചെയ്യുന്നതിനായി ജാവ ക്ലാസ് നെയിം നൽകുന്നു അതായത് സ്ട്രിംഗ് വൺ ഇതെവിടെ യൂസർ നെയിം ആദ്യം ചോദിച്ചിരിക്കുകയാണ് യൂസർ നെയിം ഞാൻ ക്യാപിറ്റൽ ലെറ്ററിൽ ഡിജിറ്റൽ മീഡിയ എന്ന് നൽകുന്നു എൻ്റർ കീ യൂസ് ചെയ്യുന്നു പാസ്വേഡ് സ്മാൾ ലെറ്ററിൽ തന്നെ ഡി എം ഡി എന്ന് നൽകുന്നു എൻ്റർ കീ യൂസ് ചെയ്യുന്നു ഇതാ ലോഗിൻ എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചതേക്കാണ് എന്നാൽ നമുക്ക് മറ്റൊരു യൂസർ നെയിം പാസ്വേഡ് നൽകി നോക്കാം ഇവിടെ ഡിജിറ്റൽ മീഡിയയ്ക്ക് പകരം ഞാൻ ഡി എം ഡി എന്ന് നൽകുന്നു അതേപോലെ തന്നെ പാസ്വേഡ് മറ്റേതെങ്കിലും പാസ്വേഡ് നൽകുന്നു എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇതാ ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ് എന്ന മെസ്സേജ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തതായി കാണാം